ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലൊക്കെ ഭയങ്കര മഴയാണ്, നല്ല മഴയുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് കിടന്നിറങ്ങാൻ പറ്റിയ മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് യാത്ര കേട്ടോ, ഒരു കുഞ്ഞ് ട്രാവലാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ, ഒരു ബ്യൂട്ടി പാർലർക്കാണ് പോണത്. ഞാൻ അങ്ങനെ എപ്പോഴും ബ്യൂട്ടി പാർലർ പോയിട്ടോ അങ്ങനെ ബ്യൂട്ടി ലവറൊന്നുമല്ല, പക്ഷേ എനിക്ക് ഒരാഗ്രഹമുണ്ട്, എൻ്റെ മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്യണമെന്ന്. ഭയങ്കര കേളിയാണ്. അപ്പോൾ നമ്മൾ മഴയ്ക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അവിടെ ചക്കൊക്കെ വിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചക്കക്കൂട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇത്ത തന്നതാണ്. അപ്പോൾ ഉമ്മ ചക്കൊക്കെ വിട്ടുണ്ട്, ക്ലീനാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ബ്യൂട്ടി പാർലർ പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എൻ്റെ മുടി ഭയങ്കര കേളിയാണ്. കേളി എന്ന് പറഞ്ഞാൽ ഈ ചകിരിക്കൊക്കെ ഉപമിക്കും കേട്ടോ ചില ആൾക്കാരൊക്കെ. എനിക്കാണെങ്കിൽ സ്ട്രൈറ്റ് മുടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്ട്രൈറ്റ് മുടി ആകുമ്പോൾ സിമ്പിളാണല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അക്സസറീസ് ഒന്നും തലയിൽ ഇടണ്ട, ഷോൾ മാത്രം, മുടി അങ്ങോട്ട് ഒതുക്കിയിട്ട് ഷോൾ മാത്രം ഇട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. പക്ഷെ എൻ്റെ മുടി ഒരിക്കലും അങ്ങനെ എനിക്ക് പോകാൻ പറ്റൂല. പിന്നെ കെട്ടിൻ്റെ കെട്ടാവും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ, ഒരു നമ്മളൊരു ദിവസം രണ്ട് മൂന്ന് വട്ടം ചീകേണ്ടതൊക്കെ ഒരു അവസ്ഥയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പിന്നെ എണ്ണൊക്കെ തേച്ചാൽ ഭയങ്കര ഒരു എണ്ണമയവും കാര്യങ്ങളൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ തോർത്താൻ ഉള്ള ജന്മം വെള്ളം പോകില്ല, അമ്മാതിരി വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ചക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യം പറയാൻ പോണത്, അതൊന്ന് എനിക്കൊന്ന് സ്ട്രൈറ്റ് ആക്കണം, അടിപൊളിയാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞപ്പോൾ, ബ്യൂട്ടി പാർലർ പുതിയതായിട്ട് വന്നത്, അവിടെ വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ അവിടെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ്. അത് ഭയങ്കര കോമഡിയാണ്. കോമഡി എന്ന് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് സംഭവം. കാരണം എന്ന് വെച്ചാൽ, അവിടെ പോയിട്ട് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഹീറ്റർ എടുക്കുമല്ലോ, ഹീറ്റർ എടുക്കുമ്പോൾ അപ്പോൾ കറണ്ട് പോകും, അങ്ങനെ ഇന്നിട്ട് അവസ്ഥ. എന്നിട്ട് പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം, ഓട്ടോക്കെയാണ്. ഇപ്പം ഞാൻ പോയിട്ട് ഓട്ടോയിലൊക്കെ പോയിട്ട് ഇവിടെ അടുത്താണ്, കുറച്ച് ദൂരമുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോയിലൊക്കെ പോയി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇക്ക പറയുന്നുണ്ട്, ആ നീ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനെ നമ്മളറിയുന്ന ആൾക്കാരാണ്, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ഇതെവിടെയെന്ന് വെച്ച സ്ഥലമെന്ന് വെച്ചാൽ, കൊളത്തൂർ കുറുപ്പത്താല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്യൂട്ടി പാർലറാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, വലിയ സംഭവം ഒന്നുമല്ല. പക്ഷേ അവിടുത്തെ ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല കമ്പനിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി, പോയിട്ട് ഇതാണ് കേട്ടോ ബ്യൂട്ടി പാർലർ, ചെറിയ ബ്യൂട്ടി പാർലറാണ്. പക്ഷേ അതിലിങ്ങനെ മറ്റേ അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മാല അങ്ങനെ വള ഒക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ രണ്ടും മൂന്നാലിനും വാങ്ങി കേട്ടോ ബ്യൂട്ടി പ്രൊഡക്ട്സ്. അല്ല, ഇത്താൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ കുഞ്ഞ് ക്ലിപ്സ് ഉണ്ടാവില്ല, അങ്ങനത്തെ സാധനങ്ങൾ ഒരു രണ്ടെണ്ണം വാങ്ങിയിട്ടോ. അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫോട്ടോ ഇട്ടത്. നല്ല ഓർഗാനിക് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ മാല വള, പിന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാല ഒക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഈ പാലക്കമാല അങ്ങനത്തെയൊക്കെ അല്ലേ, അതൊക്കെ കേട്ടോ. അപ്പോൾ കുറേ ക്ലിപ്സും കാര്യങ്ങളും കുറേ സാധനങ്ങൾ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കണമല്ലോ, അപ്പം ഇങ്ങനെ ഒക്കെ കണ്ടിട്ടോ. പിന്നെയാണെങ്കിലും ഇത് ഹീറ്റാക്കുമ്പോൾ, ക്രീം തേച്ച് ഹീറ്റാക്കുമ്പോഴത്തേക്ക് കറണ്ട് പോകും, അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്ട്രൈറ്റ് ചെയ്യാൻ പോയിട്ട് അവിടെ ചേച്ചിയുടെ സംസാരത്തിൽ ചേച്ചി അത് സ്പാ ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ കുഞ്ഞിന് വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ വേറൊരു ക്ലിപ്പ് ഉണ്ടായി, ഞാനത് കാണിക്കാം. അപ്പോൾ ഞാൻ സ്പാ ആക്കിയിട്ടോ. സ്പാ ആക്കുമ്പോൾ സ്ട്രൈറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ, നല്ല ഒരു ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു. അതിന് വലിയ റേറ്റും ഇല്ല, അത് പിന്നെ മുടിക്ക് നല്ല ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടോ. എന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായിട്ട് മുടി ഒട്ടും മാറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. വിഷമമായപ്പോൾ ഓലെന്താട്ടി സ്ട്രൈറ്റ് ചെയ്ത് തരാം, അതിൻ്റെ ക്രീമൊക്കെ ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടോ.
അങ്ങനെ ചെയ്തിട്ട് എൻ്റെ മുടി ശരിയായില്ല. സ്പാ ഓൾറെഡി മുടിമ കടന്നുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് അവിടെ നിന്നിട്ടാ. ഇത് ഉമ്മ വാങ്ങിയ ഇതാണ് കേട്ടോ, ഉമ്മക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്. ഉമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ഇന്നലെ പോയത്. ഉമ്മനെ ഞാൻ കൊണ്ടുപോയിട്ടാ. ഉമ്മക്ക് ഭയങ്കര മടി, ഞങ്ങളവിടെ അങ്ങനെയൊന്നും പോകില്ലല്ലോ. എന്നാലും ഞാൻ വലിച്ച് വലിച്ച് കൊണ്ടു എൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ടോ. എൻ്റെ ആ വിഷമത്തിൽ വീട്ടിൽ വന്ന് ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിയിട്ട് വന്ന് വന്ന് കഴിച്ചിട്ട് രാത്രിയായിട്ട് വന്നപ്പോൾ പിന്നെ ആ നേരം മുതലോട് വീഡിയോ എടുക്കണം. നേരം മുതലപ്പോൾ മുടിയൊക്കെ പാടെ പായ പോലെ ചകിരി പോലെ വേലക്ക് കയറി കിട്ടോ. എനിക്ക് വമ്പ കോമഡിയാണ്. എനിക്ക് ആലോചിക്കും കോമഡി തോന്നുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെ ഉള്ള ഒരു ഈത്തപ്പഴം ഇങ്ങനെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ നല്ല ചവർപ്പൊക്കെ തോന്നെങ്കിലും കഴിക്കാൻ നല്ല മധുരവും നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇരുന്നു, ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ ഇതാണ് ഇനി സ്ട്രൈറ്റ് ചെയ്യുന്ന. അപ്പോൾ ഓക്കെ, ബൈ ബൈ.